ചുവടെയുള്ള ചിത്രത്തിൽ ആംഗിൾ എ സി ഇ എത്രയാണ്? ഹൗ മച്ച് ഈസ് ആംഗിൾ എ സി ഇ ഇൻ ദിസ് ഫിഗർ? ചിത്രത്തിൽ ആംഗിൾ എ സി ഇ ആണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. ബാക്കി രണ്ട് കോണുകൾ തന്നിട്ടുണ്ട്, 25 ഡിഗ്രി ആൻഡ് 50 ഡിഗ്രി. ഈ മൂന്നാമത്തെ കോണുകൂടെ ചേർന്നാൽ, അതായത് ഈ മൂന്ന് കോണുകളുടെയും കൂടെ ആകെ തുക എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു. അതായത് ആംഗിൾ എ സി ഇ പ്ലസ് ആംഗിൾ ഡി സി ഇ, ആംഗിൾ ഡി സി ഇ പ്ലസ് ആംഗിൾ ബി സി ഡി, ആംഗിൾ ബി സി ഡി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇതിനകത്ത് ആംഗിൾ എ സി ഇ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആംഗിൾ എ സി ഇ, ആംഗിൾ ഡി സി ഇ, ഡി സി ഇ ഇവിടെ 50 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്, പ്ലസ് ആംഗിൾ ബി സി ഡി, ബി സി ഡി എന്ന് പറയുന്നത് 25 ഡിഗ്രി ആണ്. ദറ്റ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇതൊന്ന് സം ചെയ്യുന്നു, കൂട്ടുകയാണ്. ആംഗിൾ എ സി ഇ പ്ലസ് 50 പ്ലസ് 25, 75 ഡിഗ്രി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇനി ഇവിടെ ആംഗിൾ എ സി മാത്രമാക്കുന്നു, 75 അപ്രയിലേക്ക് കൊണ്ടുപോകുന്നു. ഇവിടെ കൂട്ടുന്നത് അപ്രയിലേക്ക് കൊണ്ടുപോയി കുറയ്ക്കും. ആംഗിൾ എ സി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 75 ഡിഗ്രി ആൻഡ് ഈസ് ഈക്വൽ ടു 180-ൽ നിന്ന് 75 പോയാൽ 105 ഡിഗ്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചിത്രത്തിലെ വരകൾക്കിടയിലുള്ള കോൺ എത്രയാണ്? ഹൗ മച്ച് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ടു സ്ലാൻഡ് ലൈൻസ് ഇൻ ദിസ് ഫിഗർ? ഫിഗർ കണ്ടാൽ മനസ്സിലാകും, രണ്ടും സെറ്റ് സ്ക്വയേഴ്സ് അടുപ്പിച്ച് വച്ചിരിക്കുകയാണ്. ചിത്രത്തിൽ നൽകിയിരിക്കുന്ന രീതിയിലാണ് സെറ്റ് സ്ക്വയേഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഇടതുവശത്ത് നൽകിയിരിക്കുന്നത് അതിൻ്റെ ഒരു കോൺ, ഈ കോണും ഈ കോണും 45 ഡിഗ്രി ആണ്. അതിനെ നമ്മൾ വിളിക്കുന്നത് 45 ഡിഗ്രി സെറ്റ് സ്ക്വയർ എന്നാണ്. അതിൻ്റെ വലതുവശത്ത് കാണുന്നതിൻ്റെ ഈ ആംഗിൾ 60 ഡിഗ്രിയാണ്, ഈ ആംഗിൾ 30 ഡിഗ്രിയാണ്. ഇതിനെ നമ്മൾ 60 ഡിഗ്രി സെറ്റ് സ്ക്വയർ എന്നോ അല്ലെങ്കിൽ 30 ഡിഗ്രി സെറ്റ് സ്ക്വയർ എന്നോ പറയും. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിന് രണ്ടിനും ഇടയിലുള്ള ഈ ഒരു കോണ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചെയ്യാനുള്ള സൗകര്യാർത്ഥം നമ്മൾ ഫിഗറിനൊരു പേര് നൽകിയിരിക്കുന്നു. ഫിഗറിൻ്റെ ഓരോ പോയിന്റിനും പേര് നൽകിയിരിക്കുന്നു, എ ബി സി ഡി ആൻഡ് ഇ. ഇപ്പോൾ എ ഇ എന്നുള്ളൊരു ലൈൻ കാണാം, അതിൽ സി എന്നുള്ള പോയിന്റിൽ മൂന്ന് ആംഗിൾസ് അഥവാ മൂന്ന് കോണുകൾ കാണാം. നമ്മൾ പഠിച്ചതനുസരിച്ച് ഈ മൂന്ന് ആംഗിൾസിൻ്റെയും സം എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. ഇതിൽ ഈ ആംഗിളും ഈ ആംഗിളും നമുക്കറിയാം, കാരണം സെറ്റ് സ്ക്വയേഴ്സിലെ ആംഗിൾ നമുക്കറിയാം. നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് ഈ ആംഗിൾ എത്രയാണെന്നാണ്, അതായത് ആംഗിൾ ബി സി ഡി എത്രയാണെന്നാണ് നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത്. ആംഗിൾ എ സി ബി, ആംഗിൾ എ സി ബി നമുക്കറിയാം ഇതൊരു 45 ഡിഗ്രി സെറ്റ് സ്ക്വയർ ആണ്. ദെർഫോർ ആംഗിൾ എ സി ബി എന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ്. ഇനിയും ആംഗിൾ ഇ സി ഡി ഓർ ആംഗിൾ ഡി സി ഇ, ഡി സി ഇ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. ഡി സി എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. നമുക്കറിയാവുന്ന അനുസരിച്ച് ആംഗിൾ എ സി ബി പ്ലസ് ആംഗിൾ ഡി സി ഇ പ്ലസ് ആംഗിൾ ബി സി ഡി സമം 180 ഡിഗ്രി. അതായത് എ സി ബി, എ സി ബി ആംഗിൾ ഡി സി ഇ, ഡി സി ഇ
and angle BCD, BCD. അതായത് ഈ പോയിന്റിലെ ഈ മൂന്ന് കോണുകൾ ഇവയുടെ മൂന്നിന്റെയും കൂടെ തുക 180 ഡിഗ്രി ആണ്. ഇതിൽ അറിയാവുന്ന കോണുകൾ ഒന്ന് എഴുതുന്നു. ആംഗിൾ എ സി ബി 45 ഡിഗ്രിയാണ്, പ്ലസ് ബി സി 60 ഡിഗ്രിയാണ്, പ്ലസ് ആംഗിൾ ബി സി ഡി അറിയില്ല, ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. തൊട്ട് മുകളിലത്തെ സ്റ്റെപ്പിൽ നമ്മളൊന്ന് വാല്യൂസ് കൊടുത്തൊന്ന് മാത്രമേ ഉള്ളൂ. 45 ഡിഗ്രി പ്ലസ് 60 ഡിഗ്രി എന്ന് പറയുന്നത് 105 ഡിഗ്രി, 105 ഡിഗ്രി ആണ്. പ്ലസ് ആംഗിൾ ബി സി ഡി സമം 180 ഡിഗ്രി. ഇനി നമുക്കറിയാം ഇടതുവശത്ത് കൂട്ടുകയാണെങ്കിൽ വലതുവശത്തേക്ക് അതുകൊണ്ട് കുറച്ചാൽ മതി. ആംഗിൾ ബി സി ഡി ഈക്വൽ ടു ഇവിടെ 105 ഡിഗ്രി ആംഗിൾ ആഡ് ചെയ്യുകയായിരുന്നു, അത് അപ്പുറയിലേക്കൊന്ന് കൊണ്ടുപോകുന്നു. 180 ഡിഗ്രി മൈനസ് 105 ഡിഗ്രി, ദാറ്റ് ഈസ് ഈക്വൽ ടു 180-ൽ നിന്ന് 105 പോയാൽ 75 ഡിഗ്രി. ഇതാണ് ഇവയ്ക്ക് രണ്ടിനും ഇടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത്, ആംഗിൾ ബി സി ഡി എന്ന് പറയുന്നത്. ആംഗിൾ ബി സി ഡി ഈസ് ഈക്വൽ ടു 75 ഡിഗ്രി. ചുവടെയുള്ള ചിത്രത്തിൽ ആംഗിൾ എ സി ഡി ഈക്വൽ ടു ആംഗിൾ ബി സി ഇ, ഇവയുടെ അളവുകൾ കണ്ടുപിടിക്കുക. ഇൻ ദ ഫിഗർ ബിലോ ആംഗിൾ എ സി ഡി ഈക്വൽ ടു ആംഗിൾ ബി സി ഇ, ഹൗ മച്ച് ഈസ് ഈച്ച്? ആംഗിൾ എ സി ഡി ഈക്വൽ ടു ആംഗിൾ ബി സി ഇ, എ സി ഡി എന്ന ആംഗിളും ഈ ആംഗിൾ ആൻഡ് ബി സി ഇ എന്ന ഈ ആംഗിളും, ഈ രണ്ട് ആംഗിൾസും തുല്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഓരോ ആംഗിൾസ് ഇന്ന് നോക്കാം. ആംഗിൾ എ സി ഡി, എ സി ഡി എന്ന ഈ ആംഗിൾ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ളത്, ഈ ആംഗിൾ എ സി ഇയുടെയും ബി സി ഇയുടെയും തുകയാണ്. അതുകൊണ്ട് നമുക്ക് ആംഗിൾ എ സി ഡിനെ ആംഗിൾ എ സി ഇ പ്ലസ്, അതായത് ഇവിടം തൊട്ട് ഇങ്ങനെയുള്ള ആംഗിൾ, ഈ ഒരു ആംഗിൾ പ്ലസ് 30 ഡിഗ്രി എന്ന് എഴുതാം. പ്ലസ് 30 ഡിഗ്രി ഈക്വൽ ടു ആംഗിൾ ബി സി ഇ. ആംഗിൾ ബി സി ഇ എന്ന് പറയുന്നത് ആംഗിൾ ബി സി ഡി, ആംഗിൾ ബി സി ഡി അതായത് ഈ ഒരു ആംഗിൾ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ആംഗിൾ പ്ലസ് ഈ ഒരു 30 ഡിഗ്രിയും കൂടെ എഴുതാം. പ്ലസ് 30 ഡിഗ്രി. ഓക്കെ, എന്നപ്പം ഇടതുവശത്തും വലതുവശത്തും ഒരേ വാല്യൂ വന്നാൽ നമുക്കത് ക്യാൻസൽ ചെയ്ത് പോകാൻ നമുക്കറിയാം. ഈക്വൽ ടുവിന്റെ ഇടതുവശത്തും വലതുവശത്തും ഒരേ വാല്യൂസ് വന്നാൽ ക്യാൻസൽ ചെയ്ത് പോകും. ദെർഫോർ 30 ഡിഗ്രി ആൻഡ് 30 ഡിഗ്രി ഗെറ്റ് ക്യാൻസൽഡ്. ദെർഫോർ ആംഗിൾ എ സി ഇ ഈസ് ഈക്വൽ ടു ആംഗിൾ ബി സി ഡി, അതായത് ബി സി ഡി എന്ന ഈ ആംഗിളും എ സി ഇ എന്ന ഈ ആംഗിളും തുല്യമാണ്. ഇനി മറ്റൊരു കാര്യം നമുക്കറിയാം, ഈ ആംഗിൾ പ്ലസ് 30 ഡിഗ്രി പ്ലസ് ഈ ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. അതൊന്ന് എഴുതാം. ആംഗിൾ എ സി ഇ പ്ലസ് 30 ഡിഗ്രി പ്ലസ് ആംഗിൾ ബി സി ഡി ഈക്വൽ ടു 180 ഡിഗ്രി. ഇത് മൂന്നോട് കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടുന്നു. ഇതിൽ നിന്ന് ആംഗിൾ എ സി ഇ പ്ലസ് ആംഗിൾ ബി സി ഡി ഈക്വൽ ടു 180 ഡിഗ്രി. ഇവിടുത്തെ പ്ലസ് ആഡ് ചെയ്തത് അപ്പുറേ കൊണ്ട് സബ്സ്ട്രാക്ട് ചെയ്യുന്നു, ഇവിടെ കൂട്ടുന്നത് ഇവിടെ കുറയ്ക്കുന്നു. 180 ഡിഗ്രി മൈനസ് 30 ഡിഗ്രി ആൻഡ് ഈസ് ഈക്വൽ ടു 150 ഡിഗ്രി. നമ്മൾ ഇത്രയും നേരം പറഞ്ഞനുസരിച്ച് ആംഗിൾ എ സിയും ബി സി ഡിയും തുല്യമാണെന്ന് ഇവിടെ കൊടുത്തേക്കുന്നു. അവയുടെ തുക 180 ഡിഗ്രി ആണെന്ന് തന്നിരിക്കുന്നു. രണ്ട് വാല്യൂസ് തുല്യവുമാണ്.
അവയുടെ തുക 180 ഡിഗ്രിയുമാണ്. അങ്ങനെയാണെങ്കിൽ അവയുടെ വാല്യൂ 75 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ എ സി ഇ ഈക്വൽ ടു ആംഗിൾ ബി സി ഡി ഈക്വൽ ടു 75 ഡിഗ്രി. 75 ഡിഗ്രി ആണെങ്കിൽ മാത്രമേ അവയുടെ വാല്യൂ പരസ്പരം ഈക്വലാവുകയും അവയുടെ തുക 180 ഡിഗ്രി ആകുകയും ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ഓരോന്നിൻ്റെ വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചു. ഈ വാല്യൂ 75 ഡിഗ്രി ആൻഡ് ഈ വാല്യൂ 75 ഡിഗ്രി. തന്നിരിക്കുന്ന ഹോംവർക്ക് സ്റ്റുഡൻസ് സ്വയം ചെയ്ത് പരിശീലിക്കുക. ഈ നൽകിയിരിക്കുന്നത് ഒരു ലിനിയർ പെയറാണ്, അതായത് ഒരു രേഖീയ ജോഡിയാണ്. ഇവിടെ വലതുവശത്തെ ആംഗിൾ എന്ന് പറയുന്നത് 75 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഇടതുവശത്തെ ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രിയിൽ നിന്ന് 75 ഡിഗ്രി കുറച്ചാൽ കിട്ടുന്ന 105 ഡിഗ്രിയാണ് ഇടതുവശത്തെ ആംഗിൾ. ഇനി ചിത്രത്തിൽ നൽകിയിരിക്കുന്നത് പോലെ ആ ചെരിഞ്ഞ വര താഴേക്കൊന്ന് നീട്ടുകയാണ്. ഇപ്പോൾ നമുക്ക് ടോട്ടൽ 4 ആംഗിൾസ് ലഭിച്ചിട്ടുണ്ട്. മുകളിലത്തെ 2 എണ്ണം നമുക്കറിയാം രേഖീയ ജോഡിയാണ്. ഒരാംഗിൾ 75 ഡിഗ്രി ആയതുകൊണ്ട് രണ്ടാമത് 105 ഡിഗ്രിയാണ്. ഇപ്പോൾ ഇനി നോക്കുക, ഇവിടെ മറ്റേതെങ്കിലും രീതിയിൽ രേഖീയ ജോഡിയായിട്ട് ആംഗിൾസിന് എടുക്കാൻ പറ്റുമെന്നൊന്ന് ചിന്തിച്ച് നോക്കുക. ഈ ചെരിഞ്ഞ വരയുടെ ഇടതുവശത്ത് 2 ആംഗിൾസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ മുകളിലത്തെ ആംഗിൾ 105 ഡിഗ്രിയാണ്. ചെരിഞ്ഞ വരയുടെ ഇടതുവശത്ത് കാണുന്ന 2 കോണുകളും ഒരു രേഖീയ ജോഡി അഥവാ ഒരു ലിനിയർ പെയറാണ്. അതുകൊണ്ട് അവയുടെ തുകയും 180 ഡിഗ്രി ആണ്. അതിനാൽ ഇടതുവശത്തെ താഴെയുള്ള ആംഗിൾ എന്ന് പറയുന്നത് 180 നിന്ന് 105 കുറച്ചാൽ കിട്ടുന്ന 75 ഡിഗ്രിയാണ് അതിൻ്റെ അളവെന്ന് പറയുന്നത്. അതുപോലെ തന്നെ വലതുവശത്തേക്കും ഒന്ന് നോക്കുക. വലതുവശത്ത് ചെരിഞ്ഞ വരയുടെ വലതുവശത്ത് 2 ആംഗിൾസ് ഉണ്ട്. അതും ഒരു ലിനിയർ പെയറാണ്, ഒരു വരയിലെ 2 കോണുകളാണ്. അതിൻ്റെ മുകളിലത്തെ ആംഗിൾ 75 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. അവയുടെ തുക 180 ഡിഗ്രിയാണ്. അതുകൊണ്ട് വലതുവശത്തെ താഴത്തെ ആംഗിൾ എന്ന് പറയുന്നത് 180 നിന്ന് 75 പോയാൽ ലഭിക്കുന്ന 105 ഡിഗ്രിയാണ്. ഇപ്പോൾ പറഞ്ഞ അളവുകൾ ഇങ്ങനെ എത്തും. ഒരു വര, അതിലൊരു ചെരിഞ്ഞ വര കുറുകെ കിടക്കുകയാണ്. മുകളിലത്തെ 2 എണ്ണം, അവ രണ്ടും ലിനിയർ പെയറാണ്, അതായത് രേഖീയ ജോഡിയാണ്. ചെരിഞ്ഞ വരയുടെ ഇടതുവശത്തെ 2 ആംഗിൾസ് കാണാം, അവയും ലിനിയർ പെയറാണ്. ഇനി ചെരിഞ്ഞ വരയുടെ വലതുവശത്തെ 2 ആംഗിൾസ് കാണാം, അവ പരിഗണിച്ചാലും ലിനിയർ പെയർ തന്നെയാണ്. ഇനിയും ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈൻ്റെ താഴെ 2 ആംഗിൾസ് ഉണ്ട്, ഇത് രണ്ടും, ഇവയും ലിനിയർ പെയർ തന്നെയാണ്. അതായത് ഇപ്പോൾ ഒരു വരയെ മറ്റൊരു വര മുറിച്ച് കിടക്കുമ്പോൾ നമുക്ക് 4 ആംഗിൾസ് ലഭിക്കുന്നുണ്ട്. അതിലേതെങ്കിലും ഒരു ആംഗിൾ നമുക്ക് അളവ് ലഭിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള 3 ആംഗിൾസിൻ്റെ അളവ് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്നതാണ്. ഓരോ ലൈനിന് പേര് നൽകിയിരിക്കുകയാണ്. ആംഗിൾ എ പി സി 120 ഡിഗ്രി ആണെന്നാണ് തന്നിരിക്കുന്നത്. ഇനി ലിനിയർ പെയർ അഥവാ രേഖീയ ജോഡി എന്ന ആശയം വെച്ച് നമുക്ക് ബാക്കി എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കാനായിട്ട് നോക്കാം. ഇപ്പോൾ നോക്കുക, വരയ്ക്ക് മുകളിലുള്ള കോണുകൾ നോക്കുക. 2 കോണുകളാണ് ആംഗിൾ എ പി സി ആൻഡ് ബി പി സി. ഇവ രേഖീയ ജോഡി അഥവാ ലിനിയർ പെയർ ആണ്. അങ്ങനെയാണെങ്കിൽ ബി പി സിയുടെ അളവെന്ന് പറയുന്നത് 180 നിന്ന് 120 പോയാൽ ലഭിക്കുന്ന 60 ഡിഗ്രിയാണ്. ആംഗിൾ ബി പി സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 120 ഡിഗ്രി, ദറ്റ് ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. ഇനി ഇങ്ങനെ നോക്കാം, ഇവിടെ രണ്ട് കോണുകളാണുള്ളത്. ആംഗിൾ എ പി ഡി ആൻഡ് ആംഗിൾ എ പി സി, ഇവയും ലിനിയർ പെയർ ആണ്. അവയുടെ തുകയും 180 ഡിഗ്രിയാണ്.
അതിനാൽ രണ്ടാമത്തെ കോണായ ആംഗിൾ എ പി ഡി കണ്ടുപിടിക്കാനായിട്ട് 180 നിന്ന് ഈ 120 കുറച്ചാൽ മതി. ആംഗിൾ എ പി ഡി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 120 ഡിഗ്രി ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. ഇനിയും നോക്കിയാൽ ഇങ്ങനെയും ലീനിയർ പെയറാണ്. ഈ രണ്ട് കോണുകളും ഈ രണ്ട് കോണുകളും ലീനിയർ പെയറാണ്. ഇങ്ങനെ വെച്ച് നോക്കിയാൽ ഈ കോണും ഈ കോണും ലിനിയർ പെയർ തന്നെയാണ്. ഏത് രീതിയിൽ വേണമെങ്കിലും നമ്മൾക്ക് പരിഗണിക്കാം. ഇങ്ങനെ ഒന്ന് നോക്കാം. ആംഗിൾ ബി പി ഡി ആൻഡ് ആംഗിൾ ബി പി സി ഇവ ലിനിയർ പെയർ ആണ്. അതിൽ നിന്ന് ആംഗിൾ ബി പി ഡി എന്ന് പറയുന്നത് തുകയായ 180 നിന്ന് ഈ 60 ഡിഗ്രി കുറച്ചാൽ ലഭിക്കുന്നതാണ് ആംഗിൾ ബി പി ഡി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 180 ഡിഗ്രി മൈനസ് 60 ഡിഗ്രി ഈസ് ഈക്വൽ ടു 120 ഡിഗ്രി. ഇപ്പോൾ നമുക്ക് എല്ലാ കോണുകളുടെയും വിലകൾ ലഭിച്ചു കഴിഞ്ഞു. നേരത്തെ തൊട്ടുമുമ്പ് ചെയ്ത ആംഗിൾസ് നോക്കിയാലും ഈ ഒരെണ്ണം നോക്കിയാലും ഇവിടെ പരസ്പരം ഒരു ബന്ധമുണ്ട്. അടുത്തടുത്തുള്ള കോണുകളുടെ തുക ഇപ്പോഴും 180 ഡിഗ്രിയാണ് നോക്കുക, കാരണം അടുത്തടുത്തുള്ള കോണുകൾ 120 ആണ്. ഇവിടെ 120, ഇവിടെ 120, ഇവിടെ 120. അതായത് ഒരു ലൈൻ മറ്റൊരു ലൈനിനെ ക്രോസ് ചെയ്യുമ്പോൾ 4 കോണുകൾ ലഭിക്കുന്നു. അതിലെ അടുത്തടുത്തുള്ള കോണുകളുടെ തുക എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. ഇനി അടുത്തടുത്തല്ലാതെ മറ്റൊരു രീതിയിൽ നമുക്ക് പറയാം. ഇവിടെ ഈ ഒരു കോണിന് ഇത് എതിർക്കോണാണ്, ഓപ്പോസിറ്റ് ആംഗിളാണ്. ഈ ഒരു കോണിന് ഇത് എതിർക്കോണാണ്, ഓപ്പോസിറ്റ് ആംഗിളാണ്. അപ്പോൾ എതിർകോണുകൾക്ക് ഒരു ബന്ധമുണ്ട്. ഇവിടെ 60 ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ എതിർകോണ് 60 ഡിഗ്രിയാണ്. ഇത് 120 ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ എതിർകോണ് 120 ഡിഗ്രിയാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. രണ്ട് വരകൾ പരസ്പരം മുറിച്ച് കടക്കുമ്പോൾ ലഭിക്കുന്ന 4 കോണുകളിൽ എതിർകോണുകൾ തുല്യമായിരിക്കും. ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ.